ഇതാണ് വീട്. ഇതാണ് എന്റെ വീട്. ഓക്കെ. അമ്മേ അമ്മേ ആ എത്തിയാ എത്തി വേഗം വാ. ഇനിയാണ് പ്രേക്ഷകരെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന കഥാപാത്രം. ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ വീട്ടിൽ വന്നിട്ടില്ല. നമ്മള് പലപ്പോഴും പല യാത്രകളിൽ ഒരുമിച്ചുണ്ടെങ്കിലും സുഖമായിട്ടിരിക്കുന്നോ? പ്രേക്ഷകരെ ഇതാണ് ഞാൻ പറഞ്ഞ ശരിക്കുള്ള താരം. കാരണം ഈ ആന്റീന്റെ അടുത്ത് ഇപ്പൊ സത്യം പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഒന്ന് മിണ്ടി തുടങ്ങിക്കഴിഞ്ഞ ഇപ്പൊ ക്യാമറ ഒക്കെ കണ്ടിട്ട് ഇച്ചിരി ഒന്ന് പേടിച്ചിങ്ങനെ ഇരിക്കുന്നതാ. അല്ലെങ്കിൽ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ സംസാരിച്ചിരിക്കാൻ ഏറ്റവും നല്ല, കാരണം ആ വർത്തമാനം എന്ന് പറയുന്നത് ഭയങ്കര നാടൻ വർത്തമാനം അല്ലേ. എവിടെ പോയി സ്മാർട്ട്നെസ് ഒക്കെ? ഈ ഇടയ്ക്ക് ഊഞ്ഞാലി ഒന്ന് വീണു എന്ന് പറഞ്ഞല്ലോ. ഊഞ്ഞാലാടി എന്തായിരുന്നു സംഭവം? ഊഞ്ഞാലി കയറിയിരുന്നു, തെന്നിപ്പോയി. തെന്നിപ്പോയോ? ആരാ ഊഞ്ഞാലാട്ടി? സിൽക്കിന്റെ ഒരു ചുരിദാറായിരുന്നു. അയ്യോ കയ്യഞ്ചേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീങ്ങിയിരുന്നു ബാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വീഴ്ചയൊക്കെ ഉള്ളതാ. ഞങ്ങള് ഇവിടെ ഒരു പാർക്കുണ്ട് ഇവിടെ തൊട്ടടുത്ത്, ഞാൻ കാണിച്ചു തരാം. ആ ഇത് സക്കിൻ ചേച്ചി. ഹലോ സക്കിൻ ചേച്ചി, എന്റെ സ്ഥിരം ആളാണ്, ഇവിടെ സ്ഥിരം ആളാണ്. പരിചയപ്പെടട്ടെ. എത്ര വർഷമായിട്ട് കൂടി? സക്കിൻ ചേച്ചി ഞങ്ങളുടെ കൂടെ ഒരു 10-18 വർഷമായിട്ടുണ്ട് ഇവിടെ. സക്കിൻ ചേച്ചിയാണ് ഇവിടുത്തെ അമ്മ കഴിഞ്ഞാൽ സക്കിൻ ചേച്ചിക്കാണ് ഇവിടുത്തെ സ്ഥാനം. എല്ലാ കുക്കിങ്ങും കാര്യങ്ങളും വീട് ഫുൾ അടിപൊളി കുക്കാണ് കേട്ടോ ചേച്ചി. അപ്പൊ ഇന്ന് കഴിച്ചു നോക്കണല്ലോ. സക്കിൻ ചേച്ചിയുടെ വീട് പള്ളുരുത്തിയിലാണ്. ചേച്ചി നന്നായിട്ട് പാട്ടൊക്കെ പാടും. ഇതിനുള്ള കറിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം. അയ്യോ എന്റെ മെയിൻ ആളെ പരിചയപ്പെടുത്തട്ടെ, ബ്രദർ ഉണ്ട്. നമസ്കാരം, ഇരിക്കൂ ചേട്ടാ. ഞാനും എല്ലാവരും പറയും ചേട്ടൻ ഭയങ്കര സൈലന്റ് ആണ്. അപ്പൊ എന്റെ അമ്മയുടെയും സംസാരം കഴിഞ്ഞിട്ട് സംസാരിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കാത്തോണ്ട് സൈലന്റ് ആയി പോയ ആളാണ്. ചങ്ങനാശ്ശേരിയിലാണ് വർക്ക് ചെയ്യുന്നത്. കാനറ പേപ്പർ മിൽസിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ കൊച്ചിയിലേക്കുള്ള വരവ് എങ്ങനെയാണ്? ഇടയ്ക്ക് വരും, രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ വരും. ശരിയാട്ടോ, പാത്രം മിണ്ണാനുള്ള അവസരം കൊടുക്കാനിട്ടാന്ന് തോന്നുന്നു മിണ്ടാത്തത്. പിന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് വേണം. പുള്ളി കുറച്ച് രാഷ്ട്രീയം, കുറച്ച് പൊളിറ്റിക്കൽ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാണെങ്കിൽ, പൊളിറ്റിക്സ് ഇതായിട്ടുള്ള കൊറേ കാര്യങ്ങൾ ഓണായിട്ട്. അല്ലാതെ നമ്മള് സംസാരിക്കുമ്പോ ലോജിക്കലി ഒന്നും സംസാരിക്കാറില്ലല്ലോ. നമ്മള് വേറെ പലതൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്, അതുകൊണ്ടാണ്.